ശരി, ഇനി അടുത്ത ചോദ്യം ശ്വേതയോട് തന്നെയാണ്. മിസ്റ്റർ മുരളീകൃഷ്ണൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആരാണ്? അതിലെന്ത് സംശയം? ഏറ്റവും ആദ്യം നീലാംബരി അമ്മായിയെയാണ് ഇഷ്ടം. അത് കഴിഞ്ഞ എന്നെയും ഒത്തിരി ഇഷ്ടം. ഇതും തെറ്റായ ഉത്തരാണല്ലോ ചേച്ചി. മുരളിയേട്ടാ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാനെന്തിനും മെഡിക്കാൻ നോക്കണേ, ചേച്ചി പറഞ്ഞ ഉത്തരം തെറ്റാന്ന് കണ്ടുപിടിച്ചില്ലേ? നമ്മുടെ മുരളിയേട്ടൻ അമ്മായിയെ കഴിഞ്ഞ ചിത്ര ചേച്ചിയാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പ്രത്യേകിച്ച് ചിത്ര ചേച്ചി മരിച്ചു പോയതിനു ശേഷം മുരളിയേട്ടന് ചിത്ര ചേച്ചിയുടെ ഓർമ്മ മാത്രമേ ഉള്ളൂ. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? അടുത്ത ചോദ്യം ഏതായിരിക്കുമെന്ന് എനിക്ക് നിങ്ങൾ പറയാതെ തന്നെ മനസ്സിലായി കേട്ടോ. ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഉത്തരം ഞാനങ്ങ് പറഞ്ഞേക്കാം. മുരളിയേട്ടൻ മറക്കാൻ ആഗ്രഹിക്കുന്നത് ചിത്ര ചേച്ചി മരിച്ച ദിവസമാണ്. മറക്കാൻ സാധിക്കാത്തത് മുരളിയേട്ടനും ചിത്ര ചേച്ചിയുടെയും കല്യാണ ദിവസം. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഷർട്ട് മഞ്ഞ കളറില് വെള്ള വരയുള്ള കല്യാണത്തിന്റെ അന്നത്തെ ഷർട്ടായിരുന്നു. ഇഷ്ടമുള്ള പടം അനിയത്തിപ്രാവ്. കല്യാണം കഴിഞ്ഞ ആദ്യമായിട്ട് കണ്ട പടം അതായിരുന്നല്ലോ. മുരളിയേട്ടൻ എപ്പോഴും നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത് മരിച്ചുപോയ മുരളിയേട്ടന്റെ അമ്മയാ. എത്ര വഴക്ക് പറഞ്ഞാലും ഏറ്റവും ഇഷ്ടം നമ്മുടെ ശങ്കരൻ ചേട്ടനെയാ. മുരളിയേട്ടന്റെ ലക്ഷ്യം നമ്മുടെ റൈസ് മില്ലില് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ആ നല്ല ദിവസം. ഇഷ്ടമുള്ള നേതാവ് അംബേദ്കറും കാരൻ മാർക്സും. ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, അതാ ഇഷ്ടമുള്ള പാട്ട്. അറിയാതെയാണെങ്കിൽ പോലും മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നത് മുരളിയേട്ടന് ഒട്ടും ഇഷ്ടമല്ല. കള്ളം പറയുന്നത് ഇഷ്ടമല്ല. തെറ്റ് അംഗീകരിക്കാൻ കഴിയാത്തവരെ കണ്ണിന് നേരെ കണ്ടുകൂടാ. എല്ലാം മുറിയെ പണിതാലേ പല്ലും മുറിയെ തിന്നാൻ പറ്റുന്ന മുരളിയേട്ടൻ എപ്പോഴും പറയാറ്. പിന്നെ ശ്വേതേ, നീ ഇനി ഒന്നും പറയണ്ട, വേഗം മണിക്കുട്ടിന്റെ അടുത്ത് ട്യൂഷൻ വെക്കും. അത് ശരിയാടി, അങ്ങനെ ചെയ്ത മുരളീകൃഷ്ണനെ കുറിച്ച് ഇനിയും നിനക്ക് കൂടുതൽ അറിയാൻ പറ്റും. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. ഇതെങ്ങനെയാ മണിക്കുട്ടി, ഞാൻ ജനിച്ചപ്പോ മുതല് ഇതുവരെയുള്ള എന്റെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം കൃത്യമായിട്ട് പറയാൻ നീ എവിടുന്ന ഇത് പഠിച്ചേ? മുരളിയേട്ടാ, ഞാൻ ജനിച്ചപ്പോ തൊട്ട് മുരളിയേട്ടനെ മാത്രമേ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മുരളിയേട്ടന്റെ ഇഷ്ടവും ഇഷ്ടക്കേടും എല്ലാം എനിക്കറിയാം. ഇതൊക്കെ അറിഞ്ഞിരിക്കാൻ എനിക്ക് എന്നും ഇഷ്ടമായിരുന്നു. ആദ്യം അമ്മയോട് ചോദിക്കും, പിന്നെ മുത്തശ്ശിയോട് ചോദിക്കും, അമ്മാവിനോട് ചോദിക്കും. ഇവിടെ വന്നതിനു ശേഷം ശങ്കരൻ ചേട്ടനോട് ചോദിക്കുമായിരുന്നു, ജേണു അമ്മയോട് ചോദിക്കും, കാർത്തികേയനോടും ജനനിയോടും ചോദിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്. ബാക്കി ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ മണിക്കുട്ടി എല്ലാത്തിനും ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് നമ്മുടെ ശ്വേത തന്നെ. ശരി ശരി, ഇനിയുള്ളതെല്ലാം നാളേക്കാവാം. രാവിലെ ഒരുപാട് ജോലിയുള്ളത്. എല്ലാരും പോയി കിടന്നുറങ്ങാൻ നോക്ക്. ശ്വേത, മുരളീകൃഷ്ണനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അവള് ശരിയായി ഉത്തരം പറഞ്ഞപ്പോ പെട്ടെന്ന് നിന്റെ റിയാക്ഷൻ ഓർക്കാതെ അറിയാതെ അങ്ങ് കൈകൊട്ടി പോയതാ. ഇതൊന്നും നീ വലിയ കാര്യമായിട്ട് എടുക്കാതെ. എടി, അവള് കാര്യമായിട്ട് എടുക്കാതെ പിന്നെന്താ ചെയ്യാ? ഇത് പാർക്കായാലും നല്ല ദേഷ്യം വരും. ഇവിടെ ശ്വേതയാണ് കല്യാണ പെണ്ണ്. ഇവളുടെ മുന്നിൽ വെച്ച് അവൾ അങ്ങനെ പറയണെങ്കിൽ അവളുടെ മനസ്സിലിരിപ്പ് വേറെയാ. നീ ആദ്യം കണ്ടപ്പോ തന്നെ അവളുടെ നെഗളിപ്പ് ഇങ്ങനെ കൂടാൻ വിടാതെ മുളയിലെ വെട്ടിക്കളയേണ്ടതായിരുന്നു. നീ പോയി അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് വെട്ടി വിട്ടിരുന്നെങ്കിൽ ഇതുപോലെ അവൾ അവിടെ നിന്ന് നിന്നോട് മറുപടി പറയുമായിരുന്നോ? അങ്ങനെ നീ ചെയ്തിരുന്നെങ്കിൽ നിന്നെ കാണുമ്പോ തന്നെ അവൾ എവിടെയെങ്കിലും പോയി ഒളിച്ചേനെ. അതിനിനിയും സമയമുണ്ട്.
നീ ആരെങ്കിലും ഏർപ്പാട് ചെയ്തിട്ട് അവളുടെ മുടി അങ്ങ് മുറിച്ചു കളയും. എന്താണ് ഈ ചെയ്യുന്നത്? പെട്ടെന്നൊരു വിശപ്പ്, അപ്പോ എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചു. നിങ്ങളൊരു കാര്യം ചെയ്യണല്ലോ. എന്താ ചെയ്യേണ്ടത്? അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ചെയ്തോളൂലോ. ശരി, ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് ചെയ്തിട്ട് വന്ന് കഴിച്ചാ മതി. ചെല്ല്, നോക്കി നിൽക്കാതെ. ശരി, ഒന്ന് വേഗം. നീ എന്താ വലിയ സാവിത്രിയാണെന്നാണോ വിചാരം? ഇതുകൊണ്ടാ ഞാൻ അന്നേ പറഞ്ഞ് നീ ഇനി ഇവിടെ വരരുതെന്ന്. നീ മോന്ത് വീർപ്പിച്ച് പോയത് കൊണ്ടാ ഞാൻ നിന്നെ തിരിച്ചു വിളിപ്പിച്ചത്. അതുകൊണ്ടിപ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശ്വേതയെ അപമാനിക്കാന്ന് വിചാരിച്ചോ? നീ എന്ത് ചെയ്താലും ശരി, മുരളിയുടെ കല്യാണം ശ്വേതയോടൊപ്പം മാത്രമായിരിക്കും. ഇനി ദൈവം വിചാരിച്ചാലും അത് മാറ്റാനാവില്ല. മനസ്സിലായോ? ആരും കാണാതെ എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചപ്പോ ആ പെണ്ണ് വന്ന് എല്ലാം കുളമാക്കി. അന്ന് അവളെ അടിക്കാൻ പോയപ്പോ പൗർണി പലതായിട്ടാ വന്നത്. ഇപ്പോ നീ മുടി വെട്ടാൻ പോകുന്നു. ഇനിയിപ്പോ എന്തൊക്കെയാണോ സംഭവിക്കുന്നത്. പൗർണമി, നിക്കി 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 നിക്കി. എന്തിയേടാ? നീ പതിയെ നടക്ക്, ഞാൻ നിന്റെ പിന്നാലെ വാക്കിങ്ങിന് വരാം. കുട്ടാ, കുട്ടാ. ആഹാരം കഴിച്ചിട്ട് വാക്കിങ്ങിന് മുന്നത് വളരെ നല്ലതാ. അപ്പൊ ചേട്ടന് വേറൊന്നൊരു സമയം ഉണ്ടാവില്ലല്ലോ. ചേട്ടന് ഏത് നേരം കഴിച്ചോണ്ടിരിക്കുന്ന ആളല്ലേ. എന്തുപറ്റിയേട്ടാ, നടക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് നിന്ന് കറങ്ങാണല്ലോ. ചേട്ടൻ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഞാൻ പോവാണേ. ശയനപ്രദക്ഷിണം ചെയ്യുന്നു. ചേട്ടൻ എന്തിനാ ഇവിടെ കിടന്ന് ശയനപ്രദക്ഷിണം ചെയ്യുന്നേ? ദേ ഷർട്ടൊക്കെ ചീത്തയായിട്ടോ. ഇവിടെ കിടന്ന് ഉരുണ്ടിട്ട് എന്ത് കാര്യം? അമ്പലത്തിലായിരുന്നെങ്കിൽ വല്ല കാര്യം ഉണ്ടായിരുന്നു. പൊണ്ണെങ്കിലും കിട്ടുമായിരുന്നില്ലേ? ചേട്ടത്തി ഇത് കണ്ടില്ലേ? ചേട്ടൻ ഇത് എന്താ പറ്റിയേ? എന്നിട്ട് ചേട്ടൻ എണീക്ക് പതുക്കെ പതുക്കെ. എന്താണ് ഇങ്ങനെ നിലത്ത് കിടന്ന് ഉരുളാൻ? ഇയാളെന്താ വെള്ളം ഒഴിച്ച് ഫിറ്റായിരിക്കാണ്. എന്താ അത്? കത്രിക മുടി വെട്ടാൻ വേണ്ടിയാ.
എന്താ ചേട്ടാ ഇത്? ഡോക്ടറിനെ പഠിച്ചിട്ട് ബാർബറുടെ പണിയെ ചെയ്യുന്നേ? ചേട്ടൻ വിഷമിക്കണ്ട, ചേട്ടന് ഒത്തിരി പേഷ്യൻസിന് കിട്ടും. കരയല്ല ചേട്ടാ? അയ്യോ കരയല്ലേ? ചേട്ടൻ വിഷമിക്കണ്ട, ഒത്തിരി രോഗികള് ചേട്ടന് കിട്ടും. ഇങ്ങനെ കരയല്ലേ? ചേട്ടൻ എവിടാ ക്ലിനിക്കിൽ അങ്ങനെ പോയിരിക്കെ? ഞാൻ പോട്ടെ. ഇതെന്ത് പറ്റിയേട്ടാ? പുതിയ രീതിയിലുള്ള യോഗയാ? എന്ത് പറ്റി ചേട്ടാ? ഇത് എന്ത് പറ്റിയത്? നിങ്ങൾ എന്താ ഈ സമയത്ത് ഇവിടെ? അല്ല, ഫ്രണ്ടിനൊരു കടയിടുന്നായിരുന്നു, അതിന്റെ സ്ഥലം നോക്കാൻ വേണ്ടി വന്നതാ. അപ്പോഴാ ഈ ഭാഗത്തു നിന്നൊരു ശബ്ദം കേട്ടത്. ഇതെന്താ? കുട്ടപ്പൻ ഡോക്ടർ പാദരാത്രിയിൽ കുച്ചിപ്പിടി പ്രാക്ടീസ് ചെയ്യുകയാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഡോക്ടർ, ഡോക്ടർ എന്താ പറ്റിയത്? ശങ്കരേട്ടാ, കണ്ടിട്ട് പാവം തോന്നുന്നു. ഒന്ന് കൊണ്ടുപോയി വീട്ടിനകത്ത് കെടുത്തിട്ട് വരുമോ? വീട്ടിനകത്തോ? ഡോക്ടറെ, മായ അടിച്ചിരിക്കും, പറയാൻ കേൾക്കത്തില്ലല്ലോ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ വെട്ടിവിടുങ്ങി ഒരു സമാധാനം കണ്ടെത്തില്ലല്ലേ. ഇപ്പൊ കണ്ടല്ലേ കൈയും കാലം ഒക്കെ കൂടിപ്പോയത്? പതിയെ പതിയെ. എനിക്ക് എനിക്ക് ഒരു കുഴപ്പമില്ല. ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അതെ ശങ്കര, താങ്ക് യു ഫോർ യുവർ ടൈംലി ഹെൽപ്പ്. ഓക്കെ, ബൈ. ശങ്കരേട്ടാ, വളരെ നന്ദി കേട്ടോ. ഞാനൊന്ന് ഇറങ്ങട്ടെ. കുട്ടൻചേട്ടനെ കണ്ടിട്ട് എനിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല, വയറൊക്കെ വേദനിക്കുന്നു. പോട്ടെ. ഇയാൾക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് ശരിയായി? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അയ്യോ കുട്ടാ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ നമ്മൾ വിചാരിച്ച പോലെ എന്തോ സംഭവം ഉണ്ട്. ആ ഭ്രാന്തൻ ഡോക്ടർ ഉരുണ്ടതും ചുറ്റിക്കറങ്ങിയതൊക്കെ കണ്ടിട്ടേ ഒരു സാധാരണ സംഭവമായിട്ട് തോന്നുന്നില്ല. ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു സംഭവം ഉണ്ട്. ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. അതെന്താണെന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അതെന്തായാലും വേണമല്ലേ. അല്ല, ഇന്ന് വീടിനകത്ത് വെച്ച് നമ്മളെ മണിക്കുട്ടി എന്തൊക്കെ കാണിച്ചു, എന്നിട്ടൊന്നും ആശക്തിക്ക് അവളെ സഹായിക്കാനായില്ല. പക്ഷേ ഈ കയറിന്റെ അതിര് കടന്നു ചെന്നപ്പോ അതവളെ സഹായിച്ചു. ആ ജ്യോത്സര കെട്ടിയ മാന്ത്രിക വലയത്തിന് എവിടം വരെ ശക്തിയുണ്ടെന്ന് നമുക്കൊന്ന് പരീക്ഷിച്ചാലോ. പുഷ്പല്ലത ഏട്ടത്തി, ഏട്ടത്തിയാണ് ഞങ്ങളെ സഹായിക്കേണ്ടത്. ഏട്ടത്തി ഇപ്പൊ എന്ത് ചെയ്യണോന്ന് വെച്ചാ? എന്താ ശ്വേതയത്, നിനക്ക് എന്തേലും ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്നെ എന്റെ ഭർത്താവിനെ മാത്രമേ കിട്ടിയുള്ളോ? ഇതേ നോക്ക്, അദ്ദേഹത്തിന് ഇപ്പൊ തന്നെ ബാധ കൂടിയ പോലെ ഇരിക്കുന്ന നീ എന്നെ കുഴപ്പത്തിലാക്കാൻ പോവാണോ? വേണ്ട ശ്വേത, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അയ്യോ ദൈവീതേ, നീ ഞങ്ങളെ വിട്ടില്ല. ഓക്കേ, റൈറ്റ്, ആരും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം. ഐ കാൻ ഡു ഇറ്റ്. വേണ്ട ശ്വേതേ, നീ പോകണ്ട. ഒന്ന് മിണ്ടാതിരിക്കേട്ടതി. ഇങ്ങനെയുള്ള കളികളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യം. നിങ്ങളുടെ മാതിരി തൊട്ടത്തിന് പിടിച്ചതിനൊക്കെ ഞാൻ പേടിക്കാറില്ല. ഐ എം ശ്വേത, എല്ലാം കണ്ടറിയണം. ലീവ് ഇറ്റ്, ഐ കാൻ ഹാൻഡിൽ. മൂ. Oh.
നീ എന്തിനാ ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കുന്നത്? തിരിച്ചു വാ. ശക്തിക്ക് ഈ വീടിനകത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ആ മായാശക്തി ഇല്ലാതാക്കും. ഒന്നുകിൽ ആ ശക്തി അല്ലെങ്കിൽ ഞാൻ രണ്ടിലൊന്ന് കണ്ടേക്കാം. ഒറ്റമെങ്കിൽ ഇങ്ങോട്ട് വാ. എന്നോടാണോ നീ കളിക്കുന്നത്? വീട്ടില്ല ഞാൻ കൊന്നുകളയും. ഈ വീട്ടിലുള്ള ഓരോരുത്തരെയായിട്ട് ഞാൻ കൊന്നുകളയും. നമ്മൾ വിചാരിച്ചതിനേക്കാളും എന്തോ വലിയൊരു ശക്തി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അതിന്റെ പുറകെ പോകാൻ അവക്കെന്താ ഭ്രാന്ത? അവക്ക് ഭ്രാന്തൊന്നുമില്ല. അവക്ക് ഒരിക്കലും ഭ്രാന്ത് പിടിക്കുകയില്ല. അവൾ ഇങ്ങനെയൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു ശക്തി ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ആ പെണ്ണ് നമ്മുടെ മുരളികൃഷ്ണനെ ഒരു വഴിക്കാക്കാതെ പോകത്തില്ല. അതിനു മുൻപേ എങ്ങനെയെങ്കിലും നമ്മൾ ഇവളെ പെരുവഴിയിലാക്കിയിരിക്കണം. നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ രാവിലെ ഇളനീര് വെക്കുന്ന ഒരു കടയുണ്ടാക്കി ഈ വീടിന്റെ മുൻഭാഗത്ത് എവിടെയെങ്കിലും ഇവിടെ, എന്നിട്ട് ഈ വീട്ടില് നടക്കുന്ന ഓരോരോ കാര്യങ്ങളും അപ്പോഴപ്പോ എന്നെ വിളിച്ച് പറഞ്ഞേക്കണം. ശരിയല്ല. ആ പെണ്ണ് നമ്മുടെ മുരളികൃഷ്ണനെ ഒരു വഴിക്കാക്കാതെ പോകത്തില്ല. അതിനു മുൻപേ എങ്ങനെയെങ്കിലും നമ്മൾ ഇവിടെ പെരുവഴിയിലാക്കിയിരിക്കണം. നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ രാവിലെ ഇളനീര് വെക്കുന്ന ഒരു കടയുണ്ടാക്കി ഈ വീടിന്റെ മുൻഭാഗത്ത് എവിടെയെങ്കിലും ഇവിടെ, എന്നിട്ട് ഈ വീട്ടില് നടക്കുന്ന ഓരോരോ കാര്യങ്ങളും അപ്പോഴപ്പോ എന്നെ വിളിച്ച് പറഞ്ഞേക്കണം. ശരിയല്ല. നമുക്ക് നിർത്താം, വലത് ബോറാവുന്നു. രാത്രി ഉറക്കം വരാഞ്ഞതുകൊണ്ട് ചീട്ട് കളിച്ചോണ്ടിരുന്നു, പിന്നെ കുറെ നേരം വീഡിയോ ഗെയിംസും കളിച്ചു. നമ്മൾ എന്താ ഇൻഡോർ ഗെയിംസ് കളിക്കാൻ വന്നതാണോ? നമുക്ക് എവിടെങ്കിലും ഔട്ടിംഗ് പോയാലോ? നിനക്കെന്താ ഭ്രാന്താണോ?
ഞങ്ങളാരും പുറത്തേക്കില്ല, നിനക്ക് വേണമെങ്കിൽ പോയിട്ട് വാ. അതെ, ഇവള് പറയുന്നത് തന്നെ ശരി. ഇവിടെ വിട്ട് ഞാനും എങ്ങോട്ടും വരുന്നില്ല. എന്തു പറ്റി മുരളേട്ടാ, ഇന്ന് നേരത്തെ ഇറങ്ങിയല്ലോ. ആ, ടൗൺ വരെ ഒന്ന് പോണം, അവിടെ ചെന്നിട്ട് അത്യാവശ്യ കാര്യമുണ്ട്. നീ കഴിച്ചായിരുന്നോ? ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഞാൻ പോകുമ്പോ എന്റെ കൂടെ കയറി പോരെ. എല്ലാവർക്കും എന്തെങ്കിലും ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ നടത്താലോ. നിങ്ങൾ പർച്ചേസിംഗ് കഴിഞ്ഞ് വിളിച്ചാൽ മതി, ഞാൻ വരുന്ന വഴിക്ക് നിങ്ങളെ പിക്ക് ചെയ്തോളാം.